ബി ജെ പി ഹൈന്ദവ സംഘടനകൾ ക്രൈസ്തവ സംഘടനകൾ ഒക്കെയും വന്ന് കൈകോർത്ത് നമുക്ക് ശരിയുടെ പക്ഷത്ത് നിൽക്കാം എന്ന് ആവർത്തിച്ച് പറയുമ്പോൾ മറുവശത്ത് ചില പ്രത്യേക വിഷയങ്ങളിൽ മാത്രം പ്രതികരിച്ചു വരുന്ന ചിലർ സിനിമാ മേഖലയിലുള്ളവർ സാംസ്കാരിക മേഖലയിലുള്ളവർ രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖർ ഒക്കെയും മിണ്ടുന്നില്ല എന്നത് നമ്മൾ എടുത്തു പറയുക തന്നെ വേണം അതായത് മുരമ്പത്തെ വഖഫ് കൈയേറ്റത്തിൽ സിനിമാ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ തുടരുന്ന മൗനത്തിൽ സോഷ്യൽ മീഡിയ പക്ഷേ പരിഹാസ്യമായി രംഗത്തെത്തുന്നു എന്നതാണ് ലക്ഷദ്വീപിൻ്റെ പേരിൽ വിലപിച്ച സിനിമാ നായകർ മുനമ്പം കണ്ടില്ലെന്ന് നടിക്കുകയാണ് മതം നോക്കി മാത്രമാണ് കേരളത്തിലെ സിനിമാ പ്രവർത്തകർ പ്രതികരിക്കാറുള്ളതെന്നും വിമർശനം ഉയരുന്നു ഓൾ ഐസ് ഓൺ മുനമ്പം എന്ന പേരിൽ ക്യാമ്പയിനും ഇക്കാര്യത്തിൽ ആരംഭിച്ചിട്ടുണ്ട് സുധീഷിലേക്ക് വീണ്ടും പോകാം എന്ന് തോന്നുന്നു സുധീഷ് പറഞ്ഞു വന്നത് വലിയ ഒരു സമൂഹത്തിൻ്റെ പിന്തുണ ഈ സമരത്തിന് കിട്ടുന്നു എന്നാണ് മറുവശത്ത് നമ്മളിപ്പോൾ കാണുന്നത് ചില വിഷയങ്ങളിൽ പ്രതികരിക്കുന്നവർ മൗനം തുടരുന്നു മിണ്ടാട്ടം മുട്ടി നിൽക്കുന്നു എന്നുള്ളതാണ് അല്ലേ കൃഷ്ണ ഇതിൽ നിഷ്പക്ഷ നിലപാട് സ്വീകരിക്കാൻ തന്റേടമുള്ളവർ കൃത്യമായി തന്നെ അവരുടെ അഭിപ്രായം പറയുന്നുണ്ട് എന്നാൽ സിനിമാ മേഖലയിൽ സാംസ്കാരിക മേഖലയിൽ കലാരംഗത്തുള്ളവർ ഇത്തരം ആൾക്കാർ അവരവരുടെ പ്രശസ്തിക്ക് ആക്കം കൂട്ടാൻ വേണ്ടിയുള്ള പ്രതികരണം നടത്തുന്ന അത്തരം ആൾക്കാർ ഇവിടെ മൗനം പാലിക്കുന്നു എന്നത് വളരെ ശ്രദ്ധേയമായ കാര്യം തന്നെയാണ് അവരെല്ലാം അതൊരു പൊതുവിലുള്ള ഒഴുക്കിനൊപ്പം നീന്തുക എന്ന സമീപനം സ്വീകരിക്കുന്നവർ ഇല്ലെങ്കിൽ കൃത്യമായി അവർക്ക് ഉള്ള അഭിപ്രായം അത് പറഞ്ഞാൽ അവിടെ എന്ത് തരത്തിലുള്ള പ്രതിഫലനം ഉണ്ടാവും ഇല്ലെങ്കിൽ പ്രത്യേക ഒരു മതവിഭാഗത്തെ അവരെ അവരുടെ അതിർത്തിക്ക് പാത്രമാകാത്ത രീതിയിൽ പ്രതികരിക്കാൻ ശ്രദ്ധിക്കുന്നവർ എന്ന തരത്തിൽ തന്നെ ഇവിടെ ചൂണ്ടിക്കാണിക്കേണ്ടി വരും ഇവിടുത്തെ ജനങ്ങളുടെ ഭാഗം 100% ശരിയാണ് എങ്കിൽ കൂടിയും അതിനെ ശരിയെന്ന് പറയാൻ തയ്യാറാവാത്തവർ കലാരംഗത്തും സിനിമാ രംഗത്തും രാഷ്ട്രീയ രംഗത്തും എല്ലാമായി നിലയുറപ്പിച്ചിട്ടുണ്ട് അവർ മൗനം പാലിക്കുകയാണ് അതിനെതിരെയുള്ള വലിയ രീതിയിലുള്ള വിമർശനവും പരിഹാസവുമാണ് സമൂഹ മാധ്യമങ്ങളിലടക്കമുള്ളത് ഇവരുടെ ഈ സമരവുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ വരുമ്പോൾ തന്നെ അതിൻ്റെ താഴെ നോക്കുമ്പോൾ വിവിധ തലങ്ങളിലുള്ളവർ പ്രതികരിക്കുന്നുണ്ട് എന്നാൽ ഇത്തരം ചില എല്ലാത്തിനും കയറി അഭിപ്രായം പറയുന്നവർ ഇവിടെ മൗനം പാലിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അവർക്കിവിടെ അഭിപ്രായമില്ല അത്തരം ചിലരെ അതൃപ്തിപ്പെടുത്താൻ അവരുടെ അതൃപ്തിക്ക് പാത്രമാവാൻ തങ്ങൾ തയ്യാറല്ല എന്ന് കെട്ടുറപ്പിക്കുന്ന തരത്തിലുള്ള സമീപനം സ്വീകരിച്ചുകൊണ്ട് പൂർണ്ണമായും മൗനം പാലിക്കുന്നു അതിനെ തന്നെയാണ് ഇവിടെ പരിഹസിക്കപ്പെടുന്നതും അത് കൃത്യമായും തന്നെ അത്തരം ആൾക്കാർ ആരാണെന്നുള്ളത് ആ ഓരോ പോസ്റ്റിലും അവരുടെ പ്രതികരണങ്ങളും എല്ലാം തന്നെ വ്യക്തമാണ് കാരണം മിണ്ടിപ്പോയാൽ അതിന് അഭിപ്രായം പറയുന്നവരാണ് ഇവിടെ ഇത്രയും ഗൗരവതരമായ കാര്യങ്ങൾ 650-ലധികം കുടുംബങ്ങൾ അവർക്ക് ഉറക്കം നഷ്ടപ്പെട്ടിട്ട് വർഷങ്ങളായി ആ ആൾക്കാരുടെ വിഷമം അതിനൊപ്പം നിൽക്കാൻ അവരുടെ വിഷമം പങ്കുവെക്കാൻ അതിന് തയ്യാറാവുന്നില്ല എന്നത് വളരെ ശ്രദ്ധേയമായി തന്നെ നമുക്ക് വിലയിരുത്തപ്പെടുകയും ചെയ്യും കൃഷ്ണരാജ് അതെ അതുമാത്രമല്ല ഈ മൗനം തുടരുന്ന ഒരു വിഭാഗം മറ്റൊരു കൂട്ടർ കണ്ടില്ലെന്നടിക്കുന്നു അവരുടെ ഏറ്റവും വലിയ മുൻപത്തെ ജനങ്ങളുടെ ഏറ്റവും വലിയ സങ്കടവും അതാണ് അതായത് തങ്ങൾ ജയിപ്പിച്ചു വിട്ട ജനപ്രതിനിധികൾ തങ്ങൾക്ക് വേണ്ടി സംസാരിക്കേണ്ടവർ അവർ നിയമസഭയിലെത്തുമ്പോൾ നേരെ തകിടം മറിയുന്ന അവിടെയാണ് അവർ വഖഫ് നിയമ ഭേദഗതി ബില്ലിനെതിരെ പ്രമേയം പാസാക്കിയിരിക്കുന്നത് ശരി